പത്തിൽ 9 മാർക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിലും പാസ് മാർക്ക് കൊടുക്കാവുന്ന ചിത്രം. വൻ പ്രതീക്ഷകളുമായി എത്തിയ പൃഥ്വിരാജ് ചിത്രം നയം ശരാശരിയിൽ ഒതുങ്ങുന്നു. ഹൊറർ, സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ, ത്രില്ലർ എന്നിവയെല്ലാം കൂടിക്കൊഴിഞ്ഞ് ചിത്രത്തിൻ്റെ അസാധാരണമായ പ്രമേയത്തിന് തിരിച്ചടി. എങ്കിലും ക്ലൈമാക്സിലെ ട്വിസ്റ്റിൽ സംവിധായകന് കൈയടിക്കാം. പ്രിയപ്പെട്ട പൃഥ്വിരാജ്, ഒരേ പാറ്റേണിലുള്ള സിനിമകൾക്ക് എന്നാണ് താങ്കൾ അവധി കൊടുക്കുക? വിചിത്രമായ കഥകളാണ് യുവ സൂപ്പർ താരം പൃഥ്വിരാജിൻ്റെ ഡേറ്റ് കിട്ടാൻ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതെന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പഴഞ്ചൊല്ല് പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി ഒരു സാധാരണ പ്രേമകഥ ഏഷ്യാത്തിടത്ത്, അതും സിയാണ്ടർത്താൽ മനുഷ്യനും ക്രോമാഗ്നർ മനുഷ്യനും തമ്മിൽ ആമസോൺ തടത്തിലെ ഏറ്റുമുട്ടൽ എന്നാക്കി. അതിൽ ഈ പ്രേമകഥ കയറ്റി പറഞ്ഞാൽ ഈ നടൻ വീഴുമത്രേ. പൃഥ്വിരാജിൻ്റെ സ്വന്തം പ്രൊഡക്ഷനിൽ മലയാളത്തിൽ നിന്നൊരു സയൻസ് ഫിക്ഷൻ മോഡൽ ഒരു ചിത്രം വരുന്നു എന്ന് കേട്ടപ്പോൾ, ചതിക്കാത്ത ചന്തു എന്ന സിനിമയിൽ ജയസൂര്യയുടെ കഥാപാത്രം പറയുന്ന പോലുള്ള ചിത്രമാണെന്നാണ് കരുതിയത്. പറക്കും തളിക തോട്ടക്കാട്ടുകാര എന്ന ഗ്രാമത്തിലേക്ക് വരുന്നു, പക്ഷേ നയൻ തുടക്കം ഞെട്ടിച്ചു. ഒരു സുപ്രഭാതത്തിൽ ലോകത്തിൽ വൈദ്യുതി ഇല്ലാതായാൽ, മൊബൈലും ഇൻ്റർനെറ്റും വാട്സാപ്പും ഒന്നും പ്രവർത്തിക്കാതായാൽ, മോട്ടോർ വാഹനങ്ങളടക്കം സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാതിരുന്നാൽ, ശരിക്കും ഒരു ബോളിവുഡ് സയൻസ് ഫിക്ഷനുള്ള എല്ലാ ചേരുവുമായിട്ടാണ് നമ്മുടെ പ്രിയതാരം പൃഥ്വിരാജിൻ്റെ പുതിയ ചിത്രമായ നയൻ തുടങ്ങുന്നത്. ഈ ലോകത്തിനുമപ്പുറം എന്ന ടാഗും സൂപ്പർ ഫിക്ഷനുള്ള ട്രെയിലറും ടീസറും ഉയർത്തിയ വമ്പൻ പ്രതീക്ഷകൾ സാധൂകരിക്കുന്ന രീതിയിലാണ് പ്രശസ്ത സംവിധായകൻ കമലിൻ്റെ മകൻ ജനീസ് മുഹമ്മദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നയനിൻ്റെ ആദ്യത്തെ 20 മിനിറ്റ്. അസാധാരണമാം വിധം വലിപ്പമുള്ള ഒരു ഉൽക്ക ഭൂമിയെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന ദിവസത്തിലേക്ക് എത്തുകയാണ് ലോകം. അതിൻ്റെ കാന്തിക വലയത്തിൽപ്പെട്ട് ഭൂമിയിലെ എല്ലാ വൈദ്യുത കാന്തിക ഉപകരണങ്ങളും നിശ്ചലമാവും. ഉൽക്ക കടന്നു പോവാൻ 9 ദിവസം സമയമെടുക്കും. ഈ ദിനങ്ങൾ ലോകം കഴിച്ചു കൂട്ടേണ്ടടുത്ത് ശരിക്കും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ മനുഷ്യനെ പോലെ ആയിരിക്കണം. അതായത് വൈദ്യുതിയില്ല, കാറില്ല, ബസ്സില്ല, നെറ്റില്ല. അങ്ങനെ ഈ വിചിത്രമായ 9 ദിവസത്തെ കഥയാണ് ചിത്രം പറയുന്നത്. ലോകാവസാനമാണെന്ന് വ്യാപകമായ പ്രചാരണം ഉണ്ടാവുന്നതും ലോകമെമ്പാടും ഇതേ ചൊല്ലി ഭീതി വരുന്നതുമൊക്കെ കൃത്യമായി കാണിക്കാൻ ചിത്രത്തിനായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതൊരു ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ മൂവിയുടെ അതേ ഫീലിംഗ് നൽകുന്നുണ്ട്. ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴും ഉൽക്കയെ ഒരു അവസരമായും പ്രപഞ്ച സത്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള അപൂർവ അവസരവുമായി കാണുകയാണ് ശാസ്ത്രജ്ഞനായ ആൽബർട്ട്. ചിത്രത്തിൽ അഭിനയിച്ചത് പൃഥ്വിരാജാണ്, ആൽബർട്ട് ആയിട്ട്. വാർത്താവിനിമയ ബന്ധമില്ലാത്തതിനാൽ മനുഷ്യൻ മനുഷ്യനോട് മുഖാമുഖം സംസാരിക്കാൻ വിധിക്കപ്പെട്ട ദിനങ്ങൾ, ടെക്നോളജിയുടെ അതിപ്രസരണത്തിൽ മനുഷ്യൻ വിട്ടുപോയ ചില കാര്യങ്ങളിലേക്കുള്ള മടക്കം, ആൽബർട്ട് അതിനെ അങ്ങനെയാണ് കാണുന്നത്. ആ തലത്തിലൊക്കെ നോക്കുമ്പോൾ ഒന്നാം തരം ഒരു സിനിമയുടെ രൂപത്തിലാണ് ചിത്രം ഇതൾ വിരിയുന്നത്. ആൽബർട്ടിൻ്റെ കുടുംബകഥയും ഉൽക്കാഭീതിയും ഒരർത്ഥത്തിൽ സമാന്തരമായി പക്ഷേ പരസ്പരം ബന്ധിതമായി കടന്നു പോവുകയാണ്. വികൃതിയേറെയുള്ളവനും അന്തർമുഖനുമായ മകനാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഈ ചിത്രം.